അതിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. സെക്കൻഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. ചില കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് തരും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും RH ക്രൈറ്റീരിയ നമ്മൾ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ആയിരിക്കും നമ്മൾ RH ക്രൈറ്റീരിയ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പിന്റെ ആയിരിക്കും. അപ്പം ക്ലോസ്ഡ് ലൂപ്പ് തരുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്പൺ ലൂപ്പ് ആ തരുന്നെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ദെൻ ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. തേർഡ് കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടും വരും. ഈ മൂന്നാണ് ആദ്യത്തെ കേസ് വരുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യാം. ഇതിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഗിവൺ ബൈ ഈ വാല്യൂ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്റ്റെബിലിറ്റി യൂസിങ് RH ക്രൈറ്റീരിയ. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രൈറ്റീരിയ വെച്ചിട്ട്, RH ക്രൈറ്റീരിയ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ്. RH ക്രൈറ്റീരിയ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കേസിൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കുന്നത്. ക്ലോസ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയും, ഒന്നെങ്കിൽ CS/RS എന്ന് പറയും. ഓക്കെ, ഇപ്പം വെറും GSA ഉള്ളൂ. അതായത് നമുക്ക് ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രം ഉണ്ടല്ലോ. ഡയഗ്രം എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് ഒരു GS കാണും, ഒരു ഫീഡ്ബാക്ക് കാണും. ദിസ് ഈസ് അവർ HS. ഓക്കെ, ദിസ് ഈസ് അവർ ഇൻപുട്ട് ROS, ഔട്ട്പുട്ട് COS. ഇവിടെ പ്ലസ് മൈനസ് വരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? CS/RS ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈ ഫോർവേഡ് ഫംഗ്ഷൻ GS/1 മൈനസ് ആയതുകൊണ്ട് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് GS/HS. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ GS മാത്രം വന്നിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ GS മാത്രമാണ്. പക്ഷേ RH ക്രൈറ്റീരിയക്ക് ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ലൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും, ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും നമ്മൾ RH ക്രൈറ്റീരിയ വെച്ച് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്പൺ ലൂപ്പിനെ വി നീഡ് ടു കൺവേർട്ട് ഇൻ ടു ക്ലോസ് ലൂപ്പ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഓപ്പൺ ലൂപ്പ് തന്നത് കൊണ്ട് വി നീഡ് ടു കൺവേർട്ട് ദിസ് GS ടു ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ, ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യണം. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കേസിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഭവം നമുക്ക് വേണ്ടത്, കാരണം ഈ പ്രോബ്ലത്തിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ RH ക്രൈറ്റീരിയ അതിന്റെ റൂട്ട് സർവേ ഒക്കെ ഫോം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഈ ഓപ്പൺ ലൂപ്പിൽ നിന്ന് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം RH ക്രൈറ്റീരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ GS തരുവാണെങ്കിൽ 1+HS തന്നിട്ടില്ല, HS 1 ആയിട്ട് എടുക്കുക. 1+GS=0 കൊടുക്കണം. അതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നേരത്തെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് കാസ് ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് കാസ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് അതിനാണെങ്കിൽ നമ്മൾ 1+GS=0 എടുക്കുക. അതിനകത്ത് GS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. GS വാല്യൂ 9/ S²(S+2=0) വരും. ഓക്കെ, അതാണ് ആ ഇക്വേഷനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ ഞാൻ എഴുതുകയാണ്. സിംപ്ലിഫൈ നോക്കിയാൽ മതി. അതിന്റെ വാല്യൂ S³+2S²+S10 വരത്തില്ല, 0S എന്ന് എഴുതിയേക്കുന്ന +9=0 ഇങ്ങനെയാണ് വരുന്നത്. സിംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വരും കേട്ടോ. S³+2S²+0S+9 ആണ്, S term ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഇക്വേഷൻ. അപ്പോഴത്തേക്ക് എന്തായി നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഇവിടെ വരും, ഇവിടെ തൊട്ടായി. ഓക്കെ, ക്യാരക്ടർ ഇക്വേഷൻ ആയി. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് റൂട്ട്സ് അറേ ഫോം ചെയ്യാൻ എന്ത് ചെയ്യണം? ഹയസ്റ്റ് പവർ നോക്കുക, 3rd ആണ്. അപ്പൊ നമ്മൾ S³, S², X^1, X^0 ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കും എസിന്റെ. അതിനുശേഷം ഈ 2 എലമെന്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഫസ്റ്റ് എലമെന്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് 1, അടുത്ത ഇത് എടുക്കത്തില്ല, അടുത്തതിന്റെ 0, പിന്നെ അടുത്ത 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ഈ റോ കിട്ടാൻ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള
terms missing aayittulla terms vacha edakke aayirunnu nammal missing eduthathu ee 1 eduthu ee 2 eduthilla adutha 9 eduthilla appo 2 9 aayirikkum adutha second row ide elements aayittu varunathu first row ide elements enda varunathu s cube aayirundu s cube inde power adinte coefficient പിന്നെ ഇൻഡെബിഡിയറ്റ് ആയിട്ടുള്ള അടുത്തത് തൊട്ടടുത്ത് എടുക്കത്തില്ല അടുത്ത എടുക്കും സീറോ എടുക്കും അടുത്ത മിസ്സിംഗ് ആയിട്ടുള്ള 2 9 എടുക്കുക. ഇനി ഈ എലമെന്റ് കിട്ടാൻ വേണ്ടി ഈ ഇതിന്റെ എലമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനന്റ് അല്ലേ. അപ്പൊ ദിസ് ഇൻറ്റു ദിസ് 2 × 0 − 1 × 9 ഡിവൈഡ് ബൈ ഈ 2 വരും. ഓക്കെ ഡിവൈഡ് ബൈ ദിസ് 2 വരും. അപ്പൊ അതിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 4.5 ആണ് കിട്ടുന്നത്. −4.5 ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതേ ഇൻറ്റു 0 മൈനസ് ഇതേ സീറോ എന്ന് വെച്ചാൽ ഇവിടെ 0 വരും. ഓക്കെ ഇനി നെക്സ്റ്റ് ഈ എലമെന്റ് കണ്ടുപിടിക്കണം. ഈ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയായിരിക്കും വരുന്നത്? ഈ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ തൊട്ട് മേളത്തെ 2 × 2 മെട്രിക്സ് എടുക്കും. ഈ തൊട്ട് മേളത്തെ 2 × 2 മെട്രിക്സ് എടുക്കും. അതിന്റെ കേസിൽ −4.5 × 9 − 2 × 0 divided by −4.5. ഓക്കെ ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും, 9 വരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ഈ ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ ലാസ്റ്റ് എലമെന്റ് ആയി നമ്മൾ എന്ത് ചെയ്ത് ഈ റൂട്ട്സ് അറേ നമ്മൾ ഫോം ചെയ്ത് റൂട്ട്സ് അറേ ഫോം ചെയ്തിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? അതിന്റെ കേസിൽ ഫസ്റ്റ് കോളം എടുക്കും. എപ്പോഴും ഫസ്റ്റ് കോളം മാത്രമേ നോക്കത്തുള്ളൂ. റൂട്ട്സ് അറേയുടെ ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് കോളം. ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം ഇൻ റൂട്ട്സ് അറേ. അതിനകത്ത് എലമെന്റ്സ് ഏതൊക്കെ വന്നിരിക്കുന്നത്? 1, 2, −4.5, 9 ഇത്രയാണ് എലമെന്റ്സ് വന്നിരിക്കുന്നത്. 1, 2, −4.5, 9 സൈൻ ചേഞ്ചസ് നോക്കുക. ഇത് പോസിറ്റീവ് ടു പോസിറ്റീവ് സൈൻ ചേഞ്ച് ഒന്നും ഇല്ല. അടുത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ വരുന്നത്? അടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരുന്നു, നെഗറ്റീവ് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. ഇനി അഗെയിൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡ് സൈൻ ചേഞ്ച് ഉണ്ട് അല്ലെ. ഇവിടെ രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ട്. ടു സൈൻ ചേഞ്ചസ് അതായത് പോസിറ്റീവ് ടു പോസിറ്റീവ് സൈൻ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയപ്പോഴത്തേക്ക് ഒരു സൈൻ ചേഞ്ച് ആയി. നെക്സ്റ്റ് അഗെയിൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് സെക്കൻഡ് സൈൻ ചേഞ്ച് ആയി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ട്. രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് റൂട്ട്സ് ലൈങ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ ആണ്. ഇതിനകത്ത് ഈ ഫസ്റ്റ് കോളത്തിനകത്ത് റൂട്ട്സ് അറേയുടെ ഫസ്റ്റ് കോളത്തിനകത്ത് എത്ര സൈൻ ചേഞ്ച് ഉണ്ടോ അത്രയും റൂട്ട്സ് അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിനിലുണ്ടെന്നാണ്. ഇവിടെ രണ്ട് സൈൻ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഹാസ് 2 റൂട്ട്സ് ഇൻ ദ ഇതാണ് സിഗ്മ. ദിസ് ഈസ് അവർ ജയോമേഗ. 2 സൈൻ ചേഞ്ചസ് ഇൻഡിക്കേറ്റ്സ് 2 റൂട്ട്സ് ലൈ ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ. അത് ഏത് ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ റൈറ്റ് ഹാഫിൽ എവിടെയോ രണ്ടിടത്ത് രണ്ട് പോൾസ് ഉണ്ട്. അപ്പൊ റൈറ്റ് ഹാഫിൽ പോൾസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് എപ്പോഴും ലെഫ്റ്റ് ഹാഫിലെ പോൾസ് വരാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പം 2 റൂട്ട്സ് റൈറ്റിലുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടി. അപ്പം സോ സിൻസ് 2 റൂട്ട്സ് ലൈ ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ സിസ്റ്റം ഈസ് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ആയിരിക്കും. സിൻസ് 2 റൂട്ട്സ് ലൈ ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ ഇപ്പൊ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് അറിയുന്ന എങ്ങനെയായിരിക്കും? ഇതിന്റെ കേസിൽ മൊത്തം നമുക്ക് ഇവിടെ 3 റൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ 2 റൂട്ട്സ് റൈറ്റിലുണ്ട്, 1 റൂട്ട് ലെഫ്റ്റിലുണ്ട്. ചിലപ്പോൾ സെബിലിറ്റിയുടെ കൂടെ മുമ്പേ ചോദിച്ച പോലെ ലൊക്കേഷൻ ഓഫ് ഫോൾസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ടോട്ടൽ ക്യാരക്ടർ ഇക്വേഷൻ അത് 3 ആണ് വരുന്നത്. അപ്പൊ 2 സൈൻ ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് 2 റൂട്ട്സ് റൈറ്റിലായിരിക്കും, 1 റൂട്ട്സ് ലെഫ്റ്റിലായിരിക്കും. സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ക്ലിയർ ആയോ?